ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇന്ത്യൻ ബാങ്കിൽ ഒരു സേവിങ്സ് അക്കൗണ്ട് എങ്ങനെയാണ് ഓൺലൈൻ വഴി ഓപ്പൺ ചെയ്തെടുക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. വളരെ സിമ്പിളായിട്ട് നമ്മൾക്ക് ഓൺലൈൻ വഴി കംപ്ലീറ്റ് വീഡിയോ KYC ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തെടുക്കാൻ പറ്റും. ബ്രാഞ്ചോ കാര്യമോ ഒന്നും തന്നെ വിസിറ്റ് ചെയ്യേണ്ട യാതൊരു ആവശ്യവും നമ്മൾക്ക് വരുന്നില്ല. ഇതിൻ്റെ എന്തൊക്കെയാണ് ഈ ഒരു അക്കൗണ്ടിലൂടെ ബെനിഫിറ്റായിട്ട് നമ്മൾക്ക് ലഭിക്കുന്നത്, എന്തൊരു ഫെസിലിറ്റിയാണ് ഈ ഒരു അക്കൗണ്ട് നമ്മൾക്ക് തരുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾക്ക് ATM ഡെബിറ്റ് കാർഡ് നൽകുന്നുണ്ട്, അതുപോലെ തന്നെ ചെക്ക്ബുക്ക് ഫെസിലിറ്റി ഈ ഒരു അക്കൗണ്ട് നൽകുന്നുണ്ട്, അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് ബാങ്കിങ് അതുപോലെ മൊബൈൽ ബാങ്കിങ് അതുപോലെ തന്നെ SMS ആൾറേറ്റ് നിങ്ങൾക്ക് പാസ്ബുക്കും കൂടി ഈ ഒരു അക്കൗണ്ട് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും അതിതായിട്ടുള്ളത് ഇതിൻ്റെ വീഡിയോ KYC കൂടി നമ്മൾക്ക് ലഭിക്കുന്നുണ്ട്. വീഡിയോ KYC കംപ്ലീറ്റ് ചെയ്ത് ബ്രാഞ്ചും കാര്യം ഒന്നും തന്നെ വിസിറ്റ് ചെയ്യാണ്ട് തന്നെ വീട്ടിലിരുന്നുണ്ട് തന്നെ ഈ ഒരു KYC കംപ്ലീറ്റ് ചെയ്തതോടെ നമുക്ക് അൺലിമിറ്റായിട്ട് നമുക്ക് ക്യാഷ് ഇടാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് വിഡ്രോൾ ചെയ്യാനും സാധിക്കുന്ന ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സേവിങ്സ് അക്കൗണ്ടാണ്. ഇതിൽ നിങ്ങൾക്ക് മിനിമം ബാലൻസ് കീപ്പ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡ് മാത്രമാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് 500 rupees, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ബുക്കും ഡെബിറ്റ് കാർഡും വേണമെങ്കിൽ 1000 rupees, 1000 rupees ആണ് നിങ്ങൾക്ക് മിനിമം ബാലൻസ് കീപ്പ് ചെയ്യേണ്ട ഒരു ബാലൻസ് ആയിട്ട് ഇതിലുള്ളത്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചെറിയൊരു എമൗണ്ട് മാത്രമാണ് ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യാമെന്ന് നമുക്ക് വീഡിയോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വീഡിയോ കണ്ട് തന്നെ മനസ്സിലാക്കാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ കൂടി ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. നേരെ വീഡിയോയിലോട്ടേക്ക് പോവാം. ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് ഇതിൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ ഫസ്റ്റ് കമൻറ്റും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നേരെ ഈ ഒരു പേജിലോട്ട് എത്തിച്ചേരാവുന്നതാണ്. ഈ ഒരു പേജിൽ എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് സ്റ്റെപ്പ് മാത്രമേ കംപ്ലീറ്റ് ചെയ്യുന്നതോടെ നമ്മളുടെ അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോന്നും കണ്ടു തന്നെ മനസ്സിലാക്കാം. ആദ്യം തന്നെ നിങ്ങളുടെ പേര് ഫുൾ നെയിം അവിടെ അടിച്ചു വിടുക. ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഫുൾ നെയിം അടിച്ചു കൊടുക്കുക. നെക്സ്റ്റ് നിങ്ങളുടെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഇമെയിൽ ID അടിച്ചു കൊടുക്കുക. നെക്സ്റ്റ് നിങ്ങളുടെ കൊപ്ച കോഡ് എൻ്റർ ചെയ്തതിന് ശേഷം താഴെ ബോക്സിൽ ടിക്ക് മാർക്ക് കൊടുക്കുക, അക്സെപ്റ്റ് ചെയ്യുക. ഐ അക്സെപ്റ്റ്. അതിനുശേഷം ഇത് ക്ലോസ് ചെയ്യുക. അവിടുന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്ത് എല്ലാം വായിച്ച് നോക്കാവുന്നതാണ് നിങ്ങൾക്ക്. അതിനുശേഷം അവിടുന്ന് ക്ലോസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് താഴെ കാണുന്ന ബോക്സിലും ടിക്ക് കൊടുക്കുക. നെക്സ്റ്റ് ബോക്സിലും ടിക്ക് കൊടുക്കുക. പിന്നെ നെക്സ്റ്റ് ബോക്സിലും ടിക്ക് കൊടുത്തതിന് ശേഷം അവിടെ സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അപ്പോൾ തന്നെ നമ്മുടെ മൊബൈൽ നമ്പറിലോട്ട് ഒരു OTP വരുന്നതാണ്. OTP ഇവിടെ വെരിഫൈ ചെയ്യുക. നെക്സ്റ്റ് നിങ്ങളുടെ ആധാർ നമ്പറാണ് നെക്സ്റ്റ് പേജിൽ അടിച്ചു കൊടുക്കേണ്ടതായിട്ടുള്ളത്. ആധാർ നമ്പർ അടിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾ അവിടെ സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ തന്നെ ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലോട്ട് ഒരു OTP വരുന്നതാണ്. ആ OTPയും കൂടി ഇവിടെ അടിച്ചു കൊടുത്ത് ഇവിടെ വെരിഫൈ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു പേജിലോട്ട് ഞങ്ങൾ എത്തിച്ചേരുന്നതാണ്. ഞങ്ങളുടെ ആധാറിലുള്ള മുഴുവൻ ഡീറ്റെയിലും ഇവിടെ കാണാവുന്നതാണ്. ഞങ്ങളുടെ ഫോട്ടോ അടക്കം ബാക്കി ഞങ്ങൾ ബാക്കിയുടെ ഓരോ ഡീറ്റെയിലും കാര്യങ്ങളും ഇവിടെ നിന്ന് കറക്റ്റായിട്ട് തന്നെ ഞങ്ങളുടെ ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഞങ്ങൾ ഏത് സ്റ്റേറ്റാണ്, സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. ഇവിടുന്ന് നെക്സ്റ്റ് ഞങ്ങളുടെ ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യുക. ഏത് ഡിസ്ട്രിക്റ്റിലാണ് നിങ്ങൾക്ക് ഈ ഒരു അക്കൗണ്ട് വേണ്ടതെന്ന് വെച്ചാൽ ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യുക. ഇവിടുന്ന് ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെക്സ്റ്റ് നിങ്ങളുടെ ഏത് ബ്രാഞ്ചിലാണ് നിങ്ങൾക്ക് ഈ ഒരു അക്കൗണ്ട് ആവശ്യമുള്ളത് ആ ബ്രാഞ്ചും കൂടി അവിടെ സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് ഞങ്ങളുടെ മാരേജ് സ്റ്റാറ്റസ് സെലക്ട് ചെയ്യുക. നിങ്ങൾ സിംഗിൾ ആണോ മാരീഡ് ആണോ അതിലാണോ എന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാവുന്നതാണ് അവിടുന്ന്. നെക്സ്റ്റ് നിങ്ങളുടെ ഫാദർ നെയിം അതുപോലെ തന്നെ മദർ നെയിം ഇതൊക്കെ ഡീറ്റെയിലൊക്കെ കറക്റ്റായിട്ട് തന്നെ ഓരോന്നും ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നെക്സ്റ്റ് ഞങ്ങളുടെ ആനുവൽ ഇൻകമും കൂടി അവിടെ അടിച്ചു കൊടുക്കുക. അതിനുശേഷം ഞങ്ങളുടെ പാൻ കാർഡ് ഇവിടെ നമ്പർ അടിച്ചു കൊടുത്തതിന് ശേഷം പാൻ കാർഡ് അവിടുന്ന് വെരിഫൈ ചെയ്യാവുന്നതാണ്. വെരിഫൈ ചെയ്ത ശേഷം നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും അതുപോലെ തന്നെ നിങ്ങളുടെ സെയിം അഡ്രസ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിൽ ടിക്ക് കൊടുക്കുക. സെയിം അഡ്രസ്സ് ആണെങ്കിൽ ടിക്ക് മാർക്ക് കൊടുത്ത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് അഡ്രസ്സ് അവിടെ ഫില്ല് ചെയ്യുക. അവിടുന്ന് ഫില്ല് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അവിടെ ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ സെയിം അഡ്രസ്സ് ആണെങ്കിൽ ആ സെയിം അഡ്രസ്സ് കൊടുക്കുക. അതിനുശേഷം താഴെ പിൻകോഡ് നമ്പറും കൂടി അടിച്ച് സെയിം അഡ്രസ്സ് ആണ് ഓട്ടോമാറ്റിക് പിൻകോഡ് എടുക്കുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്രസ്സും കാര്യങ്ങളൊക്കെ അവിടെ അടിച്ചു കൊടുത്ത് പിൻകോഡും അടിച്ചു കൊടുത്ത് അവിടുന്ന് സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ക്ലിക്ക് ടു യുവർ കോൺടാക്റ്റ് യുവർ വീഡിയോ KYC ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക.
അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ താഴെ ഞങ്ങളുടെ ടൈറ്റിൽ അവിടെ നിന്ന് സെലക്ട് ചെയ്യുക. ടൈറ്റിൽ സെലക്ട് ചെയ്യുന്ന ശേഷം ഞങ്ങൾക്ക് ചെക്ക് ബുക്ക് വേണമെങ്കിൽ അവിടെ സെലക്ട് ചെയ്യുക. ചെക്ക് ബുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ നോമിനി ഐ ഡി വേണമെന്നുണ്ടെങ്കിൽ നോമിനി ഡീറ്റെയിലും കാര്യങ്ങളും ഡേറ്റ് ഓഫ് ബർത്ത് അതുപോലെ തന്നെ നോമിനി റിലേഷൻഷിപ്പ് ഇതൊക്കെ കൊടുക്കുക. എന്ത് ആവശ്യത്തിനാണ് നിങ്ങളുടെ ഈ അക്കൗണ്ട് പർപ്പസ് സെലക്ട് ചെയ്യുക, നിങ്ങൾ എന്ത് ആവശ്യത്തിനാണ് ഈ അക്കൗണ്ട് ആവശ്യമുള്ളത് അതും കൂടി ഒന്ന് അവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. ഇവിടുന്ന് നിങ്ങൾ ഫില്ല് ചെയ്ത എല്ലാ ഡീറ്റെയിലും കറക്റ്റായിട്ട് തന്നെ ഫില്ല് ചെയ്യുക ഓരോ ഡീറ്റെയിലും. അതിനുശേഷം ഇവിടുന്ന് നെക്സ്റ്റ് കൊടുക്കാവുന്നതാണ്. അവിടുന്ന് നെക്സ്റ്റ് കൊടുത്ത് അലോ ചെയ്യുക. നെക്സ്റ്റ് വീണ്ടും അലോ ചെയ്യുക. ക്യാമറ അലോ ചെയ്ത് കൊടുക്കുക. ഓരോന്നും അലോ ചെയ്ത് കൊടുക്കുക. മൈക്രോഫോണും അലോ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ലൊക്കേഷന് മൈക്രോഫോണ് അതുപോലെ തന്നെ ക്യാമറ ഇതൊക്കെ അലോ ചെയ്യുക. അതിനുശേഷം ഇവിടുന്ന് പ്രൊസീഡ് കൊടുക്കുക. പ്രൊസീഡ് കൊടുത്ത് അലോ ചെയ്യുക. ഇവിടുന്ന് അലോ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നിങ്ങൾക്ക് ഇവിടുന്ന് രണ്ട് ഓപ്ഷനാണ് ലഭിക്കുന്നത്. കോൾ നോ, നിങ്ങൾക്ക് കോൾ അപ്പോൾ തന്നെ കോൾ ചെയ്ത് വീഡിയോ കെ വൈ സി ചെയ്യാവുന്നതാണ്. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് നിങ്ങൾക്ക് ബാങ്കിങ് വർക്കിംഗ് ഡേയ്സിൽ മാത്രമാണ് ഇത് അവൈലബിളാവുക നിങ്ങൾക്ക് വീഡിയോ കെ വൈ സി. അത് നിങ്ങൾക്ക് രാവിലെ 10 മണി മുതൽ 6 മണി വരെ ഉള്ളിലുള്ള ടൈമിൽ നിങ്ങൾക്ക് വീഡിയോ കെ വൈ സി കംപ്ലീറ്റ് ചെയ്യാം. നിങ്ങൾക്ക് അവിടുന്ന് ഭാഷ സെലക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഏത് ഭാഷയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള ഭാഷ സെലക്ട് ചെയ്യുക. അതിനുശേഷം കോൾ സ്റ്റാർട്ടിങ് കോളിൽ ക്ലിക്ക് കൊടുക്കാവുന്നതാണ്. നെക്സ്റ്റ് നിങ്ങൾക്ക് ഇത് ഷെഡ്യൂൾ ചെയ്യണമെങ്കിൽ താഴെ ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഷെഡ്യൂളും ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് വീഡിയോ കെ വൈ സി നിങ്ങൾക്ക് ഏത് ടൈമാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ ഫ്രീ ആയിട്ടുള്ള ടൈം അവിടുന്ന് കോൾ ഷെഡ്യൂൾ ചെയ്യാനുള്ള ഓപ്ഷൻസാണ്. നെക്സ്റ്റ് താഴെ കാണുന്ന ബട്ടൺസ് അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഷെഡ്യൂൾ ഓപ്ഷൻസ് വരും. നിങ്ങൾക്ക് ഏത് ദിവസം ഏത് ഡേറ്റിനാണ് നിങ്ങൾക്ക് വീഡിയോ കെ വൈ സി ചെയ്യാൻ പറ്റുക ആ ഒരു ഡേറ്റ് അവിടുന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് സമയവും അതുപോലെ തന്നെ ഡേറ്റും ഇതൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു സമയം ഫ്രീ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് കെ വൈ സി കംപ്ലീറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇൻസ്റ്റൻറ്റ് അപ്പോൾ തന്നെ കെ വൈ സി കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ കംപ്ലീറ്റും ചെയ്യാം. നിങ്ങൾക്ക് ഇമെയിൽ വഴി നിങ്ങൾക്ക് കൺഫർമേഷൻ മെസ്സേജ് ഇമെയിൽ ആയിട്ടും ലഭിക്കും. അതുപോലെ തന്നെ SMS ആയിട്ടും നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പണിങ്ങിൻ്റെ ഇത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അത് വീഡിയോ കെ വൈ സി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും നിങ്ങൾക്ക് അക്കൗണ്ട് നമ്പർ ലഭിക്കുക. അതൊന്നും മറക്കാതിരിക്കുക. നെക്സ്റ്റ് വീഡിയോ കോൾ എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ സിമ്പിളായിട്ടുള്ളതാണ്. കോളിങ്ങിൽ ഇത് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് അപ്പോൾ തന്നെ കോളിംഗ് ഇവിടുന്ന് കണക്റ്റ് ആവുന്നതാണ്. വളരെ സിമ്പിളായിട്ടാണ് അലോ ചെയ്ത് കൊടുക്കുക ഇവിടുന്ന്. അപ്പോൾ തന്നെ നമ്മളുടെ കോൾ ഇവിടെ കണക്റ്റ് ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമ്മൾക്ക് കോൾ എങ്ങനെയാണ് കോൾ ചെയ്യുക, എങ്ങനെ വീഡിയോ കെ വൈ സി ചെയ്യുന്നത്, വളരെ സിമ്പിളായിട്ട് കോൾ ഇവിടുന്ന് കണക്റ്റ് ആയിട്ടുണ്ട്. നമ്മളുടെ അപ്പോൾ അവരോട് ചോദിക്കുന്ന ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഓരോന്നും കറക്റ്റായി തന്നെ പറഞ്ഞ് അവരോട് കൊടുക്കുക. നിങ്ങളുടെ പേര് അതുപോലെ തന്നെ നിങ്ങളുടെ ഇത് അഡ്രസ്സും കാര്യങ്ങളൊക്കെ ചോദിക്കും. ഫാദർ നെയിമും മദർ നെയിമും അതൊക്കെ ചോദിക്കും. അതൊക്കെ കറക്റ്റായി തന്നെ പറഞ്ഞു കൊടുക്കുക. നിങ്ങളുടെ പാൻ കാർഡ് നമ്പർ അതുപോലെ തന്നെ പാൻ കാർഡ് ഒറിജിനൽ നിങ്ങളുടെ കയ്യിലാവശ്യം ആവശ്യമാണ്. പാൻ കാർഡ് ഒറിജിനൽ ഉണ്ടെങ്കിൽ മാത്രമേ കെ വൈ സി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പാൻ കാർഡ് ഒറിജിനൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കെ വൈ സി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പാൻ കാർഡ് ഒറിജിനൽ നിർബന്ധമാണ്. അതുപോലെ തന്നെ ആധാർ കാർഡും നിർബന്ധമാണ്. നിങ്ങളുടെ ഒരു സെൽഫി എടുക്കുന്നതാണ്. ഒരു സെൽഫി എടുത്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ കെ വൈ സിയും കൂടി കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. വളരെ സിമ്പിളായിട്ട് നമ്മൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയ വെരിഷ്ടായിട്ടുള്ള ഒരു അക്കൗണ്ടാണ് ഇന്ത്യൻ ബാങ്ക് ഈ ഒരു അക്കൗണ്ട് നമ്മൾക്ക് നൽകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്, അതിനെങ്ങനെയാണ് കെ വൈ സി ചെയ്യുന്നത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ ബൈ.